next up is our nativity. Nativity is something that happens each year. It reminds us of the reason we celebrate Christmas. Our Savior, Jesus Christ, was born on Christmas Day. Yes. And so every year, the nativity is sure to be a part of our program. And each year, it never ceases to amaze us. So can we welcome Johnson, Priya, Bijoy, Lenny, Charlie, Matthew, Alvin, Lalo, Ebi, Edwin, Chris, Renji, Merrin, Olivia, Evelyn, and Sarah to the stage as they are the cast of our nativity. Manishne Deva Makwai. Deva Manishna Yavadricha. Vilia Dasa. Kali Puritila Pulkutil. Loga Rachman Paravibanda. Shantarata. ദൂരെ നിന്നും മരുഭൂമി വീതിയിൽ ഇങ്ങിട്ട് ഉണ്ണിയേശുവിനെ കണ്ട് കാഴ്ചകൾ സമർപ്പിച്ച ആ രാജാക്കന്മാരോടൊപ്പം നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ഉണ്ണിയേശുവിന് സമർപ്പിക്കാം. ചന്ദ്രിക ശോഭയ നിങ്ങളുള്ള രാത്രിയിൽ സമാധാന ഗീതം ലോകത്തിൽ പാടി അറിയിച്ച മാലാഖാമാരോടൊപ്പം നമുക്കും ചേർന്ന് പാടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കുവാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. പിതാവേ, യേശയ്യ ദീർഘദർശിയുടെ പ്രവചനം എപ്പോഴാ പൂർത്തിയാവുക? ആ പൂർത്തീകരണത്തിന്റെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു കന്യക ഗർഭം ധരിക്കുമെന്നാണോ അങ്ങ് അർത്ഥമാക്കുന്നത്? അതെ എന്റെ കുഞ്ഞെ, എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനമനുസരിച്ചാണ്. ദൈവം നമ്മുടെ പിതാവായ അബ്രഹത്തോട് വാഗ്ദാനം ചെയ്യുകയും ശപഥം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാറ, വന്ധ്യയും പ്രായം കവിഞ്ഞോളുമായിരുന്നു, എന്നിട്ടും ആ വാഗ്ദാനത്തിലൂടെ അവൾ ഒരു പുത്രനെ ഗർഭം ധരിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. Thank you.
തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മേ, എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് മാലാക്ക പറഞ്ഞു. ദൈവത്തിന് സ്തുതി. അമ്മേ, അവർക്ക് പ്രായമായല്ലോ. ഞാൻ വേഗം അവിടെ വരെയൊന്ന് പോയി അവരെ സഹായിക്കട്ടെ. ആ, അവളെ എന്റെ ആശംസകൾ അറിയിക്കുക. നീ വേഗം യാത്രയാകൂ. ഞാൻ പോയി നിന്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. മറിയം, എലിസബത്ത്. അനുഗ്രഹീതയാണ്. നിന്റെ ഉദരബലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നോക്കൂ, ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഞാനിത് വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇത് സത്യമാണ് ജോസഫ്. ദയവു ചെയ്ത് ഇതൊന്നും ആരോടും പറയരുത്. സാരമില്ല, വിഷമിക്കാതെ. പക്ഷേ അവളെ പരസ്യമായി അപമാനിതയാക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയാകും. ഞാൻ എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഞാൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കും. ഇതിലെന്തോ നിഗൂഢതയുണ്ട്. ദൈവത്തിന്റെ വഴികൾ നമുക്കറിഞ്ഞുകൂടാ. മറിയം ഒരു വിശുദ്ധയാണ്. എല്ലാം ദൈവത്തിന്റെ ആഗ്രഹമനുസരിച്ചേ നടക്കൂ. നീ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അല്പസമയം കൂടി ക്ഷമിക്കൂ. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും.
ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേരെഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബേത്ലഹേം, നിന്നെക്കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഞാനിതാ യാത്രയായി. ഭൂമിയിൽ ലഭിച്ചവർക്ക് സമാധാനം. ന്മാരെത്തി വാനം തെളിഞ്ഞു നിന്നു, ദിവ്യസാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യസാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി, മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും, ദൂരെ ദൂരെ നിന്നും, മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. അവന്റെ നക്ഷത്രം കണ്ട് അവൻ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ദയവായി ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചാലും. ഒരു മംഗള സുദിനം.